ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അറ്റ്ലാന്റ, ഇതാ ഞങ്ങൾ വരുന്നു. വിശ്വോത്തര കായിക താരങ്ങളുമായി ഞങ്ങൾ വന്നിരിക്കുന്നു. ആധുനിക ഒളിമ്പിക്സിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന അറ്റ്ലാന്റ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേളയിൽ ഒളിമ്പിക്സിന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റ് ഈ വാചകം ഉരുവിട്ടപ്പോൾ ലക്ഷക്കണക്കിന് കാണികൾ ദീർഘനേരം കരഘോഷം മുഴക്കി. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു അമേരിക്കയിൽ നടന്ന ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം. പല വർഷത്തെ ആസൂത്രണവും പരിശ്രമവും അതിൻ്റെ പിറകിലുണ്ട്. മില്യൺ കണക്കിന് ഡോളർ, 6 വർഷം നീണ്ടുനിന്ന ഒരുക്കം, വർണ്ണ ശമ്പളവും വികാരോഷ്മവുമായ ഉദ്ഘാടന ചടങ്ങും, തുടർന്നുള്ള കായിക മത്സരങ്ങളും ഓർത്ത് സംഘാടകർക്ക് അഭിമാനം കൊള്ളുവാൻ കഴിയും. ദീർഘനാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഒളിമ്പിക്സ് നടന്നതെങ്കിൽ അനേകരുടെ എല്ലാ പ്ലാനുകളും തെറ്റിച്ചുകൊണ്ട് മറ്റൊരു സംഭവം നടന്നു. ന്യൂയോർക്കിൽ നിന്നും പാരീസിന് തിരിച്ച DWA വിമാനം ലോങ് ഐലൻഡിൽ സമീപം കടലിൽ തകർന്നു വീണു. പലവിധ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറി ലോകത്തെ ഫാഷൻ തലസ്ഥാനമായ പാരീസിലേക്ക് യാത്ര തിരിച്ച 230 പേരെ മരണം ഗ്രസിച്ചത് പെട്ടെന്നായിരുന്നു. ഒരു നിമിഷം ഉല്ലാസമായി പ്ലെയിനിൽ യാത്ര ചെയ്തവർ അടുത്ത നിമിഷം പൊട്ടിത്തെറിച്ച വിമാനത്തിനുള്ളിൽ അഗ്നിഗോളങ്ങളായി കടലിൽ പതിച്ചു. അനേകരുടെ പ്രതീക്ഷകൾ ഒരു നിമിഷം കൊണ്ട് നഷ്ടമായി. മരണമെന്ന യാഥാർത്ഥ്യം ഓരോ മനുഷ്യനെയും പിന്തുടരുന്നുണ്ട്. ഒന്നുമില്ലാത്തവരായ നാം ഈ ഭൂമിയിലേക്ക് വന്നു. ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതുമില്ല. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവനെ ഒന്നും ഭയപ്പെടാനുമില്ല. ദൈവശക്തി എന്ന ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ടുള്ള പൗലോസിനോട് നമുക്ക് ചോദിക്കാം. പൗലോസ്, ദിവസം തോറും ആത്മീയ ശുശ്രൂഷയുടെ പുതിയ മാനങ്ങൾ നേടുവാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാൻ പിമ്പിലുള്ളതെല്ലാം മറന്ന് കഴിഞ്ഞുപോയ കൈപ്പേറിയ സംഭവങ്ങളുടെ തടവുകാരനായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പിമ്പിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു, ക്രിസ്തുയേശുവിലുള്ള ദൈവത്തിൻ്റെ പരമവിളി എൻ്റെ മുമ്പിലുണ്ട്, അത് പ്രാപിക്കുകയാണ് എൻ്റെ ഏക ലക്ഷ്യം, അതിനുവേണ്ടി ആഞ്ഞുകൊണ്ട് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു, അതുമാത്രമാണ് എൻ്റെ രഹസ്യം. പ്രിയ ദൈവവേദലെ, നീ ഇന്ന് എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? എന്താണ് നിന്റെ ലക്ഷ്യം? ക്രിസ്തുയേശുവിൻ്റെ പരമവിളി നിന്റെ മുമ്പിലുണ്ട്. ഒളിമ്പിക്സ് ഓട്ടക്കാരൻ ലോകത്തിൽ ആരെക്കാളും വേഗത്തിലോടുവാനുള്ള കഴിവ് നേടുന്നത് അക്ഷീണ പരിശ്രമവും ഏകാഗ്രതയും ദൃഢചിത്തതയും കൊണ്ടാണ്. ഒരു ദിവസം കൊണ്ട് നേടുകയില്ല. അവൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. ഒടുവിൽ അനേക കോടി കാണികളുടെ മുമ്പിൽ വെച്ച് സ്വർണ്ണമെഡൽ കഴുത്തിലണിയുമ്പോൾ അവരെ അധ്വാനത്തിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നു. നാം ഒരു ആത്മീയ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവരാണ്. ലക്ഷ്യബോധം, ദൃഢചിത്തത, ഏകാഗ്രത, ആത്മീയ തീഷ്ണത, ഇവയാണ് നമുക്ക് ആവശ്യം. ആത്മീയ ഉറക്കം ബാധിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ അവരെ കുറ്റം പറയുന്നത് നിർത്തിയിട്ട് അരുമനാഥൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക. നരമം, നമ്മുടെ പരമവിളിയെക്കുറിച്ചുള്ള ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. ഏത് പ്രയാസത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം ലഭിക്കുന്നതിന് അങ്ങനെയാണ്. പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്ക് ഓടാം. ലക്ഷ്യം തെറ്റാതോടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.